മലയ്ക്കോട്ടെ വാലിബൻ കാണാത്തവർ ദയവ് ചെയ്ത് സിനിമ കണ്ടതിനു ശേഷം ഈ വീഡിയോ കാണുക വീഡിയോ മുഴുവൻ സ്പോയിലറാണ് എന്തായാലും മലയാളത്തിലെ നിലവിലെ മോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് മലങ്കൾട്ട് മിമിക്രിക്കാരുടെയൊക്കെ സോറി റിവ്യൂവേഴ്സിൻ്റെയൊക്കെ റിവ്യൂ നോക്കി പടം മൂഞ്ി തെറ്റി എന്ന് ധരിച്ച സിനിമ കാണാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മാത്രം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഞാൻ ഈ ഒരു സിനിമയുടെ റിവ്യൂ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന ഈ സിനിമ ഒരുപാട് ഡീറ്റെയിങ്സ് ഉള്ള സിനിമയാണെന്ന് സോ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ചിലപ്പോൾ ഈ പറയുന്നതെല്ലാം തെറ്റായിരിക്കും ബട്ട് എൽ ജെ പി സിനിമകളെ ഞാൻ അത്ര സിമ്പിളായി അപ്രോച്ച് ചെയ്യാറില്ല സോ എനിക്കിത് പറഞ്ഞു തീരുമോ മലൈക്കോട്ടെ വാലിബൻ ഒരു സഞ്ചാരിയാണ് തൻ്റെ അനുയായികളെ കൂട്ടി ഓരോ ദേശത്തു പോയി ഓരോ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആൾ ആദ്യം കേളുമല്ലനോടുള്ള യുദ്ധം ശരിക്കും പ്രാകൃത മനുഷ്യരോടുള്ള മൽപിടുത്തം അത് അധികം ആയുധങ്ങൾ ഉപയോഗിക്കാതെ എളുപ്പത്തിലുള്ള ഒരു മലർത്തിയടി പിന്നീടുള്ള ചാപ്റ്റർ മാങ്ങോട്ട് കളരിയാണ് അതിലാകട്ടെ ചില ആയുധങ്ങൾ വരുന്നു ആൻഡ് ആയുധങ്ങളുടെ കൂടെ ചതി എന്നൊരു എലമെന്റും കൂടെ വരുന്നുണ്ട് അതില് അങ്ങനെ അവിടെ നിന്നും ജയിച്ച് മാങ്ങോട്ട് കളരി ഒന്നടങ്കം താഴെ വലിച്ചിട്ട് നേരെ പോകുന്നത് കോട്ടയിലേക്കാണ് അവിടെയാണെങ്കിൽ തോക്കും പീരങ്കിയും പോലുള്ള ആയുധങ്ങൾ മാങ്ങോട്ട് കളരി ഗോത്രങ്ങളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലക്കോട്ടെ രാജ്യങ്ങൾ തന്നെ അടിമകളാക്കുന്ന മനുഷ്യരെ കാണിച്ചു തരുന്നു അതുവരെ ഇല്ലാത്ത മർഡർ എന്നൊരു എലമെന്റും കൂടെ അവിടെ വരുന്നുണ്ട് അങ്ങനെ അവസാന സീനിലോട്ട് വരുമ്പോൾ അമാനുഷികമായ എന്തോ ഒന്നുമായാണ് വാലിബൻ അടുത്തതായി മൽപിടുത്തത്തിനൊരുങ്ങുന്നത് എവിടെയും തോൽക്കില്ല എന്ന വാലിബന്റെ ആത്മവിശ്വാസം ചിലപ്പോൾ തോറ്റുപോയേക്കാം ഇന്നത്തെ മനുഷ്യർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയൊക്കെ പേടിക്കേണ്ട പോലെ വാലിബനും ആ അമാനുഷികതയെ ഭയപ്പെടേണ്ടതുണ്ട് ഇനി ആ ചെവിയിലുള്ള കമ്മലിലേക്ക് ഒരു ക്ലോസപ്പ് ഷോട്ട് വരുന്നുണ്ട് അത് നമ്മുടെ ടു തൗസൻഡ് സ്പെയ്സ് ഒ പോലെയാണ് കാരണം സ്പേസ് ഒഡിസിയിലും ഇൻഡസ്ട്രിയലറിലും ഒക്കെ പറയുന്നത് പോലെ പ്രസൻ്റ് കൺട്രോൾ ചെയ്യുന്നത് ഫ്യൂച്ചറിലെ എ ഐ തന്നെ ആയിരിക്കാം കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നയാളാണ് വാലിബൻ അങ്ങനെ നോക്കുമ്പോൾ ആ മലയിറങ്ങി വരുന്നതും ഇനി വാലിബൻ തന്നെ ആയിരിക്കുമോ ഒരുപക്ഷെ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞതിൽ വേറെയുമുണ്ട് കാര്യം ആ ക്ലൈമാക്സ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അതിൽ വേറെ ആരുടെയും ഫേസ് കാണിക്കുന്നില്ല എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കുന്നു മോഡേൺ വേൾഡിൽ എല്ലാവരും ട്രൂ ഫേസ് ഹൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു മെറ്റഫറായും ഇതിനെ കാണാം ഒരുപക്ഷേ മനുഷ്യരുടെ ഓരോ സ്റ്റേജുമായിരിക്കാം എൽ ജെ പി ഇതിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ അയ്യനാരും വാലിബനോട് ഒരു സീനിൽ പറയുന്നുണ്ട് മുന്നിൽ നിൽക്കുന്ന എതിരാളിയേക്കാൾ പിന്നിൽ നിൽക്കുന്ന ചതിയെയാണ് പേടിക്കേണ്ടത് എന്ന് ആൻഡ് യു നോ ദാറ്റ് ആ സീനിൽ അയ്യനാർ തന്നെ വാലിബൻ്റെ പുറകിൽ നിന്നാണ് പറയുന്നത് ദാറ്റ്സ് കോൾഡ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു പാരലൽ കാര്യം കൂടി ഈ സിനിമയിൽ നടക്കുന്നുണ്ട് അയ്യനാർക്ക് സംഭവിച്ചത് തന്നെയാണ് തൻ്റെ മകനും സംഭവിക്കുന്നത് ഒരൊറ്റ ക്ലോസപ്പ് ഷോട്ടിൽ അയ്യനാർ ചമതകനോട് വാലിബൻ്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തി പറയുന്നുണ്ട് തൻ്റെ ഭാര്യയിൽ മറ്റൊരാളുടെ ബീജം വളരുന്നു എന്ന പെയിൻ തന്നെയാണ് മകനായ കൃഷ്ണനും അനുഭവിക്കേണ്ടി വരുന്നത് ആൻഡ് അയ്യനാറും സ്വന്തം ഭാര്യയെ കൊല്ലുന്നു മകനും സ്വന്തം ഭാര്യയെ കൊല്ലുന്നു അയ്യനാർ ശരിക്കും ഒരു ഡെപ്ത്തുള്ള ക്യാരക്ടർ തന്നെയാണ് മഹാഭാരതത്തിലെ ഭീമൻ്റെ ഒരു ത്രെഡും വാലിബൻ ഉള്ളതായി തോന്നി കാരണം മഹാഭാരതത്തിൽ ഭീമന്റെ ശക്തിയെ മാത്രം പറഞ്ഞപ്പോൾ രണ്ടാമൂഴത്തിലാണ് ഭീമൻ എന്ന ക്യാരക്ടറുടെ വൈകാരികത ശരിക്കും പറഞ്ഞത് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ വാലിബന്റെ ശക്തി കാണിച്ചപ്പോൾ സെക്കൻഡ് ഹാഫ് ഇമോഷൻസ് കാണിച്ചു അതുപോലെ തന്നെ റെഡ് യെല്ലോ ഓറഞ്ച് എന്നീ കളേഴ്സ് ഉണ്ട് അമ്മാന മാടിയിട്ടുണ്ട് എൽ ജെ പി കളർ തിയറി പഠിച്ചു വരുന്നേ ഉള്ളൂ സോ അത് പിന്നീട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഒരുപാട് പഴയ സിനിമകളുടെ റെഫറൻസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ ഷോലെ സ്പാട്ടാക്കസ് ഇരുവർ അങ്ങനെ ഒരുപാട് സിനിമകളുടെ റെഫറൻസ് ഉണ്ട് അത് ഓരോ സീനിലും നമുക്ക് കാണാൻ കഴിയും മനുഷ്യനോടൊപ്പം പരിണമിച്ചു വന്ന ചതി മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്നു സോ ദാറ്റ്സ് ഇറ്റ് അയ്യൻ ആരുടെ വാത്സല്യവും പുകഴ്ത്തലും എല്ലാം വെറുതെ ആയിരുന്നു ഇനി അയാളുടെ ചതിയുടെയും പകവീട്ടലിന്റെയും കാലമാണ് ആൻഡ് അതായിരിക്കാം ആ ഡയലോഗിന്റെ യഥാർത്ഥ മീനിങ് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു സിനിമയാണിത് കൃത്യമായ ഒരു ജോണർ ഇല്ലാതെ പല പല ജോണറിലൂടെ സഞ്ചരിക്കുന്ന സിനിമ കൂടെയാണ് സോ മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ പറ്റിയും സിനിമയുടെ ഐഡിയോളജീസിനെ പറ്റിയും കമന്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം